നമസ്കാരം. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച ഏറ്റവും പുതിയൊരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. 12.5 ലക്ഷത്തോളം ആളുകൾ ക്ഷേമ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താകാൻ പോകുന്നുവെന്ന പ്രാഥമിക കണക്കുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പുതിയ പെൻഷൻ മാനദണ്ഡ പ്രകാരം 1 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ള ആളുകൾക്ക് മാർച്ച് മാസം മുതൽ പെൻഷൻ ലഭിക്കുകയില്ല എന്നാണ് അറിയുന്നത്. 52.5 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ 40 ലക്ഷത്തോളം പേർ മാത്രമാണ് ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുള്ളത്. നിലവിൽ കുടിശ്ശികയായ 3200 രൂപ, അതായത് 2023 ജനുവരി ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുക ഉടൻ തന്നെ നമ്മളുടെ കൈകളിലേക്ക്, അതായത് മാർച്ച് മാസത്തെ പുതിയ നിയമം വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മളുടെ കൈകളിൽ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്ത 12.5 ലക്ഷത്തോളം ആളുകൾക്ക് മാർച്ച് മാസം മുതലുള്ള പെൻഷൻ ഇനിയും കിട്ടുകയില്ല. എന്നാൽ ഇത്രയും ആളുകൾക്ക് ഇനിയും വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്ന മുറയ്ക്ക് ആ മാസം മുതലുള്ള തുടർന്നുള്ള പെൻഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ അതുവരെയുള്ള കുടിശ്ശിക വിതരണത്തിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല. ഇനിയും വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള എല്ലാ ആളുകളും വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ച് അവരുടെ പെൻഷൻ നിലനിർത്തണമെന്നാണ് ഇപ്പോൾ ന്യൂസ് മാസിന് പറയുവാനുള്ളത്. കൂടുതൽ വാർത്തകളും അറിയിപ്പുകൾക്കുമായി നിങ്ങൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക. താങ്ക്.